പണ്ടൊക്കെ അതിനകത്തൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, നഷ്ടം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. പണ്ട് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണത്, അതൊരു നമ്മുടെ ഒരു പാഷനാണ്. അങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. വ്യവസായികൾക്ക് ഒപ്പമാണെന്ന് പറയുന്ന ഒരു വാസ്തവം, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ബസ്സുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യണമായിട്ട് ഞാൻ കണ്ടില്ല. സർക്കാരിനോട് പറയാനുള്ളത്, ഒരു കൊല്ലത്തേക്കെങ്കിലും ടൂറിസ്റ്റ് വണ്ടികളുടെ ടാക്സ് ഒഴിവാക്കി തരിക. എല്ലാവരുടെ അവസ്ഥ സൂയിസൈഡ് പോയിന്റാണ്, അത്ര മോശം അവസ്ഥ. കാരണം കുറേ കാലവും എല്ലാവരും സഹിച്ച് 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 ഒരു പരിധി വരെയായി. ഇവിടെ എന്താ ഒരു ഡെവലപ്മെൻറ്റ്സ്, ടൂറിസത്തിന് വേണ്ടി എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി? നിങ്ങൾ 1982 മൂന്നാറ് പോയേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കെട്ടിടം പണിതെന്നല്ലാണ്ട് മൂന്നാർ എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. തേക്കടിയിൽ എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി? കുറച്ച് ലോഡ്ജുകാർ കെട്ടിടം പണിതു. ട്രിവാൻഡ്രത്ത് എന്തുണ്ടായി? എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. ടൂറിസം എന്ന് പറഞ്ഞ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാം വെള്ളത്തിലാണ്. ഇതെങ്ങടെ പോണേന്നുള്ളത് എനിക്കറിയില്ല. വണ്ടി മുതലാളി എന്ന് പറയുന്ന ആളൊരു മുതലാളി അല്ല. ആ പേരിന് മുതലാളി എന്ന് പറഞ്ഞാൽ ആ വാക്ക് വണ്ടിക്കാരെ നിങ്ങൾ ദൈവത്തോർത്ത് മുതലാളി എന്ന് വിളിക്കല്ലേ? അവൻ മുതലാളി എന്നല്ല അവനെ വിളിക്കേണ്ടത്. വണ്ടിക്കാരെ നിങ്ങൾ വിളിക്കേണ്ടത് നോട്ടക്കാരൻ എന്നാണ് വിളിക്കേണ്ടത്. കാരണം ബസ്സിൻ്റെ RC ബുക്കിനകത്ത് ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ ഓണറിൻ്റെ പേര്, അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ കോളത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ മെയിൻ ആള് അവരാണ്. കാരണം ഇത് നിസ്സാര കാര്യമൊന്നുമില്ല. അത് ഈ ഇത്രയൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ടും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് കിടക്കണത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇത്ര കാലം പണിയെടുത്തെല്ലാം പോയി. അപ്പം ടൂറിസ്റ്റ് വണ്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രകാരത്തിൽ ഒരു വീട്ടിൽ കെട്ടാൻ കൂടി പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു സാഹചര്യം അത്. നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പം നിൽക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകൾ 45 രൂപ കിലോയ്ക്ക് വെച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓണറാണ്. പേര് റോയി എന്നാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നതെന്ന്. നമസ്കാരം. എന്താണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്? ഇതിനകത്ത് മെയിനായിട്ട് വേറെ സാഹസമൊന്നുമില്ല. മറ്റു വണ്ടികളുടെ CC ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ടാക്സുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് ഒരു ആളും ഒന്ന് വണ്ടി മേടിക്കാൻ ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടു, കിലോ 45 രൂപയ്ക്ക് വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതങ്ങോട്ട് വൈറലായി. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഈ 45 രൂപയ്ക്ക് വണ്ടി മേടിക്കാനും വന്നു ഇഷ്ടം പോലെ പേര് വന്നു. കാരണം ഒരു വണ്ടിക്ക് കിലോ, ഇത് കംപ്ലീറ്റ് അലൂമിനിയവും പിച്ചളയും ഇരുമ്പും ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇരുമ്പിന് തന്നെ കിലോ 100 ചില്ലാൻ രൂപ ഉണ്ടല്ല. പിന്നെ 45 രൂപയ്ക്ക് വരാണ്ടിരിക്കുമോ? ഇത് ഓട്ടോമാറ്റിക് ആൾക്കാർ വരും. ഇന്ന് നാളെയായിട്ട് വണ്ടി കച്ചവടമായി പോവുകയും ചെയ്യും. ആ അതിനൊന്നൊരു സംശയമില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായി, മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ആ ഒരു നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം കിട്ടിയോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരാളല്ല, 16,000 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇത് നടത്തിക്കൊണ്ട് പോയവരുടെ എല്ലാവരുടെയും ഒരു 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 പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ ഇവരുടെ ഇതിനകത്ത് ഇവർ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ വണ്ടികൾ ഓടിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ കുറച്ച് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സർക്കാർ ഇവിടെ ടാക്സ് ഇളവ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഇളവ് കൊടുത്തു? 90 ദിവസത്തെ ടാക്സിൻ്റെ ക്വാർട്ടർ പീരീഡിൻ്റെ 50-ാമത്തെ ദിവസം അനൗൺസ് ചെയ്യും ഈ ക്വാർട്ടർ ടാക്സ് അടയ്ക്കേണ്ടതെന്ന്. അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഒരു പ്രയോജനം ആർക്കുമില്ല. ഒരു 90 ദിവസത്തെ ടാക്സ് ക്വാർട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇന്ന മാതിരി ഈ ക്വാർട്ടർ ടാക്സ് വേണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും കൂടി കയറ്റി ജീഫോൺ കൊടുത്ത് കയറ്റിയിടും. ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടെങ്കിലേ സർക്കാരിന് ടാക്സ് കിട്ടുള്ളൂ. അപ്പോൾ അവർ ബസ്സുകാർ ആദ്യം ഉണ്ടാവണം. ഇപ്പം ബസ്സുകാർ എണ്ണത്തിൽ എണ്ണം കുറയാൻ സാധ്യത ഉള്ള ഒരു പ്രസ്ഥാനമായി മാറിയേക്കാണ്. കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് 4:30-5 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് എല്ലാവരും ചാടി പുറത്തിറങ്ങും. കാരണം 5:30-6 മണിയാകുമ്പോഴേക്കും ഓരോ വീടുകളിലും ഫൈനാൻസേഴ്സ് വരും. ഫൈനാൻസേഴ്സ് കാശ് വരും, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് മിക്ക വീട്ടിലും നടക്കണം. നാണക്കേട് കൊണ്ട് ആൾക്കാർ പറയാത്തതാ. താങ്കൾക്ക് എത്ര രൂപയുടെ ഫിനാൻസ് ഉണ്ട്? എനിക്കൊരു 1 കോടി രൂപയുടെ ഫിനാൻസ് ഉണ്ടാവും. 1 കോടി രൂപയുടെ അതെ ഉണ്ടാവും. എത്ര വണ്ടിയാണ് താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത്? എനിക്ക് 10 ബസ് ഇപ്പം ഉണ്ട്. 10 ബസ്. ഈ 10 ബസ് മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് താങ്കൾക്ക് മാസം ഉണ്ടാവുക? 10 ബസ് ഇപ്പം വണ്ടികൾ ഓടുന്നില്ലല്ലോ. ഓടുന്നുണ്ടെങ്കിൽ ഓടാണ്ട് കിടക്കുമ്പോൾ തന്നെ ഒരു ബസ്സിന് മാസം ഒരു 2,000 രൂപ വരും. ഓടാണ്ട് കിടക്കണേന് തന്നെ, കയറ്റി ഇടണേന് തന്നെ 2,000 രൂപ ചെലവ് വരും. അതെ. അപ്പോൾ ഈ ജീവനക്കാർ, ഈ 10 ബസ്സിലും ജീവനക്കാർ ഉണ്ടാവും? 10 ബസ്സിലും ജീവനക്കാർ ഇപ്പം പഴയ പോലെ ഒന്നുമില്ല, 5-6 പേരേ ഉള്ളൂ.
കാരണം വണ്ടികളെ മിക്കതും ജീഫും കയറ്റിയിട്ടേക്കണാണ്. അതുകൊണ്ട് അഞ്ചോ ആറോ പേരുണ്ട്, അത് ഇവരെ പോലെയൊക്കെ ഇവിടേക്ക് തന്നെയൊക്കെ ഉണ്ടാവും. താങ്കൾ മാത്രമല്ല, ജീവനക്കാരും എന്റെ ജീവനക്കാർക്ക് വളരെ കഷ്ടപ്പെട്ടത് കഷ്ടത്തിലാണ് അവരുടെ കാര്യം. എന്റെ ജീവനക്കാരെന്നല്ല, ടൂറിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള എല്ലാ ജീവനക്കാരും കഷ്ടത്തിലാണ്. അതെ, ഈ സർക്കാരിൽ നമ്മൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുകയോ വല്ലതും ചെയ്തിരുന്നു? സർക്കാരിലെ അപേക്ഷ ഇഷ്ടംപോലെ കൊടുത്തു, ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോലും അവർ തയ്യാറല്ല. സർക്കാരിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ അദ്ദേഹം ഞങ്ങളെ ഞങ്ങളുടെ അവസ്ഥ വ്യക്തമായിട്ട് സർക്കാരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഉള്ളത്, വണ്ടി ഓർഡർ ഇല്ലെങ്കിൽ ജീഫോൺ കൊടുത്തോളാം, വണ്ടി കയറ്റിയിടാമല്ലോ, അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ എന്നാണ് ചോദിക്കണത്. വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ആ വണ്ടി ഒരു പൊസിഷനിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ടയർ പോവും. ആ പൊസിഷനിൽ നിന്ന് ഞാൻ ടയർ വണ്ടി ഓടിത്തുടങ്ങും, അപ്പം തന്നെ ടയർ ബ്ലാസ്റ്റാവും. അങ്ങനെ വണ്ടി കയറ്റിയിടാൻ പറ്റില്ല. അതിൻ്റെ ബാറ്ററി നാലെണ്ണം ഉണ്ട്, ഈ വണ്ടിക്ക് നാല് ബാറ്ററി ഉണ്ട്. നാല് ബാറ്ററി എന്ന് പറയുമ്പോൾ 15,000 × 4 60,000 രൂപ ബാറ്ററിയുടെ വില തന്നെ. ആ ബാറ്ററി എല്ലാം പോവും. ഈ വണ്ടി കയറ്റിയിടുമ്പോൾ അത് തുരുമ്പെടുത്ത് നശിക്കും. അത് വേണമെങ്കിൽ ഉദാഹരണത്തിന് അങ്ങനത്തെ വണ്ടി ഞാൻ കഴിഞ്ഞ മാസം കഴുകിയതുണ്ട്, അതുകൊണ്ടാണ് ആ കോലത്തിലിരിക്കുന്നത്. അങ്ങനത്തെ വണ്ടി ഞാൻ കഴിഞ്ഞ മാസം ആളെ നിർത്തി കഴുകി, കഴുകിയതിൻ്റെ പേരിൽ അങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇരിക്കേണ്ടത്. അത് കറുത്ത് ഇരുന്നിരുന്ന വണ്ടിയാണ്. ഇത് ഓരോ ദിവസം കഴുകിയിടണം, കഴുകിയിട്ടില്ലെങ്കിൽ നശിച്ചു പോവും. നമ്മുടെ മുതൽ കിടന്ന് നശിച്ചു പോകുമ്പോൾ ചങ്കുവേദന എടുക്കും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഫിനാൻസുകാർക്ക് കാശ് അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഫൈനാൻസുകാർക്ക് ഇതുവരെ ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചും കടം മേടിച്ചും പലിശയ്ക്ക് മേടിച്ചും വട്ടി പലിശയ്ക്ക് മേടിച്ചൊക്കെ ഞാൻ അടച്ച്, ഇനി അടയ്ക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തൂക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വണ്ടിക്ക് 2 CC 3 CC വെച്ച് പെൻഡിങ് ഉണ്ട്. അത് അടച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അല്ലെങ്കിൽ അവർ വണ്ടി എടുത്തുനിന്ന് പോകും. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വണ്ടി കാണൂല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്ന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻസ് അടയ്ക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ടൂറിസ്റ്റ് വണ്ടികളുള്ള ഒരു വണ്ടി ഉള്ളവർക്ക് കേരള ബാങ്ക് എന്ന് പറയുന്ന സർക്കാർ അനുവദിച്ചതാണ്. കേരള ബാങ്കിൽ നിന്ന് ഒരു വണ്ടിക്ക് 2 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് അനുവദിച്ചാൽ ഒരു മനുഷ്യനും കൊടുത്തില്ല. കേരള ബാങ്കിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കും? സിബിൽ ചോദിക്കും. 2 കൊല്ലം പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് സിബിൽ ഉണ്ടാവണേ? 2 കൊല്ലം ഇൻകം ഇല്ലാണ്ട് ഇവിടെ വണ്ടി കിടക്കുന്ന ആൾക്ക് സിബിൽ സ്കോർ എന്തുണ്ടാവും പറ്റും? ഞങ്ങളുടെ എല്ലാ CCയും പെൻഡിങ് അല്ലേ? ഞങ്ങളുടെ CC അടക്കുന്ന പെൻഡിങ്, ഞങ്ങൾ അടയ്ക്കുന്ന വീട് ലോൺ പെൻഡിങ്, ഞങ്ങളുടെ അടയ്ക്കുന്ന സ്വർണത്തിൻ്റെ പലിശ കംപ്ലീറ്റ് പെൻഡിങ്, ഞങ്ങൾ പണയം വെച്ചേക്കുന്ന സ്വർണം കംപ്ലീറ്റ് പലിശ പെൻഡിങ്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഒരു ടൂറിസ്റ്റ് വണ്ടിക്കാരന് എങ്ങനെ ഒരു സിബിൽ സ്കോർ ഉണ്ടാവുന്നത്? സിബിൽ സ്കോർ ഉണ്ടാവില്ല ടൂറിസ്റ്റ് വണ്ടിക്കാരന്. അപ്പോൾ അവന് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന്. ഇതാണ് 2 ലക്ഷം രൂപ അനുഭവിച്ച സർക്കാർ ചെയ്തേക്കുന്ന ആകെയുള്ള ഗുണം. മുഖ്യമന്ത്രി എന്നുവെന്നും പറയുന്നുണ്ട് ജനങ്ങൾക്കൊപ്പമാണ്, ഈ നമ്മുടെ വ്യവസായികൾക്കൊപ്പമാണ് എന്നൊക്കെ. പക്ഷേ ഈ വ്യവസായം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. വ്യവസായികൾക്കൊപ്പമാണെന്ന് പറയുന്ന ഒരു വാസ്തവം, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ബസ്സുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യണതായിട്ട് ഞാൻ കണ്ടില്ല. വണ്ടിക്കാർ അത്രയധികം കഷ്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വണ്ടി 44,000 രൂപ ടാക്സ് അടച്ച വണ്ടി ഓടാമെന്ന് ജനുവരിയിൽ പറഞ്ഞ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഓട്ടങ്ങൾ ഓടാം ഞായറാഴ്ച എന്ന് പറഞ്ഞ വണ്ടി കോവളത്ത് വണ്ടി പിടിച്ച് 2,000 രൂപ ഫൈൻ ചെയ്തു. ഈ വണ്ടിയുടെ നമ്പർ അടിച്ചു നോക്കിയാൽ പരിവാഹനിൽ അറിയാൻ പറ്റും. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഈ വണ്ടിക്ക് ടാക്സ് ഉണ്ടോ? ഈ വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ? ഈ വണ്ടിക്ക് പെർമിറ്റ് ഉണ്ടോ? ഈ വണ്ടിക്ക് CF ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റിൽ നോക്കി അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്തിരിക്കുന്ന 50 നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ്, എൻ്റെ വണ്ടി നോർത്ത് ഇന്ത്യൻ ഗസ്റ്റാണ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ പേര്, നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് 50 പേരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ പൊരിഞ്ഞ വെയിലത്ത് അവിടെ ഇട്ടിട്ട് വണ്ടിക്കകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? വണ്ടിക്കകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2,000 രൂപ ഫൈൻ എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്താണ് കാര്യം? എന്താണ് ഒഫൻസ്? ഞായറാഴ്ച വണ്ടി ഓടി. അപ്പോൾ പിന്നെ എന്തിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഓട്ടങ്ങൾ ഓടാമെന്ന് സർക്കാർ പറഞ്ഞു? പോയിന്റ് മനസ്സിലായില്ലേ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള 9 ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ടൂർ പോകണമെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കണ്ടേ? നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യണ്ടേ? നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യണ്ടേ? വണ്ടി ബുക്ക് ചെയ്യണ്ടേ? ഇതാണ് മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഓട്ടങ്ങൾ എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഓട്ടങ്ങളാണ്. ഈ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഓട്ടങ്ങൾ ഞങ്ങൾക്ക് ഓടാമെന്ന് പറഞ്ഞ വണ്ടി എന്തിന് കോവളം CI പിടിച്ച് 2,000 രൂപ ചാർജ് ചെയ്തു? ഇതാണ് ചോദ്യം. 44,000 രൂപ സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്നു, ഡീസൽ അടിക്കുമ്പോൾ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നു, ടയർ വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നു, വണ്ടിയുടെ സ്പെയർ പാർട്സ് വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കുന്നു, കൂടാതെ ഇൻകം ടാക്സ് അടയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അടയ്ക്കുന്ന ആളുടെ വണ്ടികൾ എന്തിന് വഴിയിൽ പിടിച്ചു നിർത്തി കൂടാതെ 2,000 രൂപയും കൂടി ചാർജ് ചെയ്യുന്നു? ഞങ്ങളുടെ ഡ്രൈവേഴ്സിന് യൂണിഫോമില്ലേ? ചാർജ് ചെയ്യാം. ഞങ്ങളുടെ വണ്ടി ടാക്സ് അടച്ചിട്ടില്ലേ? ചാർജ് ചെയ്യാം. പക്ഷേ ടാക്സ് അടച്ചിട്ട് ചാർജ് ചെയ്യാണ്ട് വണ്ടി വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ പരിവാഹൻ സൈറ്റിൽ അതിൻ്റെ ഫൈൻ അടിച്ചാൽ മതി.
ഒരിക്കലും വണ്ടി പിടിച്ച് വഴിയിലിരുന്ന കാര്യമില്ല. പരിവാഹൻ സൈഡിൽ തന്നെ 8,000 രൂപ ഫൈൻ ഉണ്ട്. അത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പേപ്പർ ക്ലിയർ ചെയ്യാൻ ചെല്ലുമ്പോൾ 8,000 രൂപ ഫൈൻ അടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടി അത് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. മോട്ടോർ വാഹന വകുപ്പ് ഇതിനകത്ത് നിങ്ങളെ സഹായിക്കാതെ എങ്ങനെ തോന്നിട്ടില്ല? മോട്ടോർ വാഹന വകുപ്പിന് ഞാൻ അങ്ങനെ കുറ്റം പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ മര്യാദയായിട്ടൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം ആർ ടി ഓഫീസാണ് എൻ്റെ സ്ഥലം. എന്നെ എറണാകുളം ആർ ടി ഓഫീസിൽ നിന്ന് ഒരു പ്രകാരത്തിലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും എൻ്റെ സ്പോട്ടിൽ എനിക്ക് ചെയ്തു തരാറുണ്ട്. മോട്ടോർ വാഹന വകുപ്പിലെ PRO എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അദ്ദേഹം ഞാനൊരു കാര്യം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അദ്ദേഹം എൻ്റെ കാര്യം എനിക്ക് അപ്പം തന്നെ നടത്തിത്തരും. കാരണം അദ്ദേഹത്തിന് എൻ്റെ പ്രയാസങ്ങൾ അറിയാം. ഇവിടുത്തെ വെഹിക്കിളുമാർക്ക് എല്ലാവർക്കും എന്നെ പേഴ്സണലായിട്ട് അറിയാം. എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല, ഒരു വെഹിക്കിളുമാരും എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. ഇത് ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെയല്ല, ഇത് മൂന്നാറ് ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസുകാരും കോളേജ് ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസുകാരും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നത്. വെഹിക്കിളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും എന്നെ സംബന്ധിച്ച് എൻ്റെ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം. അത് അൺനെസസറി ആയിട്ട് സെറ്റ് വെക്കുകയോ അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. എൻ്റെ വണ്ടിയിൽ യാത്രക്കാർ ശാന്തമായിട്ട് ഇരുന്ന് പോണ ആൾക്കാരാണ്. ഒച്ചപ്പാടും ബഹളവും ലേറ്റാണ് സൗണ്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ വണ്ടിയിൽ ഉണ്ടാവില്ല. എൻ്റെ വണ്ടിയിൽ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ശാന്തമായിട്ട് ആൾക്കാർ ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടിയാണ്. അതാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ബസ് ഈ വ്യവസായ രംഗത്തേക്ക് ഇറങ്ങിയത്? ഞാൻ ഒരു ട്രാവൽസിലെ മാനേജറായിരുന്നു 42 കൊല്ലം മുമ്പ്. അപ്പോൾ വണ്ടി ഓടുന്നത് കാണുമ്പോഴും വണ്ടി പോകും. വണ്ടിയിലെ കൂടുതൽ ആൾക്കാർ ഇറങ്ങേണ്ടത് എങ്ങനെയാണ്? വണ്ടി പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റാണത്, അതൊരു നമ്മുടെ ഒരു പാഷനാണ്. അങ്ങനെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. നമ്മൾ ഒരു വണ്ടി കാണുമ്പോൾ ഉള്ള ഇത്, ചിലപ്പോൾ ഒരു വണ്ടി കയറ്റം കയറി കാണുമ്പോൾ ഉള്ള ഒരു ഒരു ഭംഗി, അതൊക്കെ വണ്ടിയോടുള്ളൊരു സ്നേഹമാണ്. ആദ്യമായി എടുത്ത വണ്ടി ഏതാണ്? ആദ്യമായിട്ട് എടുത്തത് ഒരു KLG എന്ന് പറയുമ്പോൾ പണ്ടത്തെ വണ്ടികളല്ലേ. 82 ആദ്യത്തെ വണ്ടി എടുത്തത്. ഞാൻ 80 ഒരു ട്രാവൽസിലെ മാനേജറായിരുന്നു. പിന്നെ ഞാൻ പല വണ്ടിയിലൊക്കെ പണിയെടുത്തു നടന്ന ആളാണ്. അങ്ങനെ കിട്ടിയ പണം ഉപയോഗിച്ചാണ്? പണമൊന്നും വേണ്ട, പണമല്ല ഇതിനകത്ത്. വണ്ടി എടുക്കാൻ പണം വേണ്ട, അത് വെറും തെറ്റായ ഒരു ധാരണയാണ്. വണ്ടി മുതലാളി എന്ന് പറയുന്ന ആളൊരു മുതലാളി അല്ല, അത് മനസ്സിലാക്കുക. വണ്ടി മുതലാളി എന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരു ഫൈനാൻസിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഫൈനാൻസ് പ്രോപ്പറായിട്ട് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ചാർട്ട് കൊണ്ടുപോയി ഒരു ഫൈനാൻസിൽ കൊണ്ടുപോയി കിടത്തി ഞാൻ ഇത്ര വണ്ടിക്ക് ഇത്ര ഫൈനാൻസ് കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണ്, എനിക്കൊരു വണ്ടിയും കൂടി വേണമായിരുന്നു എന്ന് അവിടെ പറഞ്ഞാൽ അവർ പറയും താനൊരു കാര്യം ചെയ്ത് തനിക്കൊരു വണ്ടി തരാമെന്ന് പറയും. അങ്ങനെ ഒരു വണ്ടി എടുക്കും. അങ്ങനെ ഒരു 5 ഫൈനാൻസ് ചാർട്ട് പ്രോപ്പറായാൽ എന്നെ അന്വേഷിച്ച ആൾക്കാർ വരും. എന്നെ അന്വേഷിച്ച ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. എന്നെ ഈ വോൾവോ ഒക്കെ പുതിയ വണ്ടികളൊക്കെ വരുമ്പോൾ എനിക്ക് തരും. എനിക്ക് ആരും വേണമെങ്കിൽ വോൾവോ ഒക്കെ തരും, ഞാൻ എടുക്കില്ല. ആ അതിനെ ഞാൻ അങ്ങനെ വണ്ടി എടുക്കില്ല, ഞാൻ നോക്കിയും കണ്ട വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും എടുക്കാം. വണ്ടി മുതലാളി എന്ന് പറയുന്നത് ഒരു മുതലാളിയാവാനായിട്ട് വേണ്ടത് ഒരു വണ്ടി പ്രോപ്പറായിട്ട് CC അടച്ചാൽ മതി. എങ്ങനെ ഒരു സിബില് ക്ലിയർ ആവണം? സിബിൽ ക്ലിയർ ആവുന്നത് ഒരു സ്വർണം പണയം വയ്ക്കുക, ആ സ്വർണം കൃത്യമായിട്ട് അതിൻ്റെ മാസം ഇൻട്രസ്റ്റ് കൊണ്ട് നടക്കുക, അപ്പോൾ അവൻ സിബിൽ ക്ലിയറായി. അതാണ് ഒരു സിബിൽ ക്ലിയർ ആയാൽ, ഞാൻ ഇത്രയും കാലം സിബിൽ ക്ലിയർ ആയിരുന്നു, ഇനി ക്ലിയർ ആവാൻ സാധ്യത കുറവാണ്. എന്താണ് ഈ തൂക്കി വിൽക്കുന്നു? അപ്പം ഈ ബസ്സുകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ താങ്കൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവില്ല? അയ്യോ അതൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ആ സങ്കടത്തിനൊന്നും വിലയില്ല. അതെ അതെ അതെ, ഈ പ്രസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുക, ടൂറിസം കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. അത് വളരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യണില്ല. നിങ്ങൾ 1982 മൂന്നാറ് പോയേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കെട്ടിടം പണിതെന്നല്ലാണ്ട് മൂന്നാറ് എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഒരു പാർക്കും പണിത്, ഒരു കെട്ടിടം പണിത്. തേക്കടിയിൽ എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി? കുറച്ച് ലോഡ്ജുകാർ കെട്ടിടം പണിതു. നിങ്ങൾ തേക്കടിയിലെ ഡെവലപ്മെൻറ്റിനെ പറയാവുന്ന ആകെ ഒരു കാര്യം കുറച്ച് ലോഡ്ജുകാർ കെട്ടിടം പണിതു. ട്രിവാൻഡ്രത്ത് എന്തുണ്ടായി? എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. ടൂറിസം എന്ന് പറഞ്ഞാൽ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം വെള്ളത്തിലാണ്. ഇതെങ്ങടെ പോണേന്നുള്ളത് എനിക്കറിയില്ല, അതിനെപ്പറ്റി ഞാനൊന്നും പറയാനില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ ബോംബെയിലോ ഏതൊക്കെ സ്ഥലത്ത് ചെന്ന് നോക്കൂ, ഏതൊക്കെ രീതിയിലാണ് അവർ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നത്. തമിഴ്നാട് ഏറ്റവും ഇതായിട്ട്, നമ്മുടെ ഹൈദരാബാദ്, അവിടെയൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ എന്താ ഒരു ഡെവലപ്മെൻറ്റ്സ്? ടൂറിസത്തിന് വേണ്ടി എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. കോവിഡ് കാലത്ത് ഒരുപാട് പണം സർക്കാരിന് കിട്ടിയിട്ടുണ്ട്, അതായത് ദുരിതാശ്വാസം വഴിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മുടെ കേരളത്തിന് ഈ ഒരു എന്താ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള, അതായത് ഈ ടൂറിസം മേഖലയിലേക്ക് പൈസ ഒന്നും ചിലവാക്കിയില്ല. ഒന്നും ചിലവാക്കിയില്ല. ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിന് ഈ മൂന്നാറ് പിടിച്ചേക്കുന്നത് മൂന്നാറിൽ ആ ഭംഗിയാണ്. ആ ഭംഗിയിലാണ് ഈ പുറമേ നിന്നുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ
കാറിന് വന്ന ആൾക്കാരെ പോലീസ് പിടിക്കുക, അല്ല ബസ്സിന് പോകുന്ന ആൾക്കാരെ വെറുതെ പിടിച്ച് ഇത് ചെയ്യുക. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ ഇങ്ങോട്ട് വരാനുള്ള താല്പര്യങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ടൂറിസം കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക. വലുതാവണമെന്നൊക്കെ പറയുന്നത് പത്രക്കാർ പറയുന്ന ഒരു കാര്യം, ഒന്നും വലുതാവണില്ല, ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടില്ല. ഈ കോവിഡിന് ശേഷം താങ്കൾക്ക് എത്ര ഓട്ടം കിട്ടിയിട്ടുണ്ട്? കോവിഡിന് ശേഷം ഞാൻ വളരെ, എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് വീണ വേൾഡ്, ആ വീണ വേൾഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും കോവിഡിന് ശേഷവും എന്നെ വീണ വേൾഡ് ധാരാളം ഹെൽപ്പ് ചെയ്തു. വീണ വേൾഡിൻ്റെ ഓട്ടങ്ങളാണ് ഞാൻ എൻ്റെ വണ്ടികൾ അതിന് ശേഷം ഓടിയിട്ടുള്ളൂ. വേറെ ആരുടെ ഓട്ടം ഓടിയിട്ടില്ല, വേറെ ഒരാളുടെ ഓട്ടം ഓടിയിട്ടില്ല, വീണ വേൾഡിൻ്റെ ഓട്ടങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടിയത്. വേറെ ഒരു ഗ്രൂപ്പും വന്നുമില്ല. ആ പിന്നെ ഒരു തൻവി ടൂർസ്, ഇത്ര ഈ രണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ബോംബെ ഡൽഹി, അല്ലെങ്കിൽ ഡൽഹി അല്ല, ബോംബെ അഹമ്മദാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എൻ്റെ എന്നറിയാത്ത ഓപ്പറേറ്റേഴ്സ് ഇല്ല, ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എന്നറിയാത്ത ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവില്ല, കാരണം ഞാൻ പാക്കേജ് ടൂർ ഓപ്പറേറ്ററാണ്. ഞാൻ കേരളത്തിലെ വിവാഹമോ അല്ലെങ്കിൽ കേരളത്തിലെ ലോക്കൽ കല്യാണങ്ങളോ ഒന്നും ഉടനെ ടൈപ്പ് വണ്ടികളല്ല എൻ്റെ. എൻ്റെ എല്ലാം എപ്പോഴും ലക്ഷറി ഉള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ മറ്റ്, അതായത് ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷം ഈ മറ്റ് ചെറിയ ബസ്സുകളൊക്കെ ഉള്ള, ചെറിയ ഒന്നോ രണ്ട് ബസ്സുകളൊക്കെ ഉള്ള മുതലാളിമാരുണ്ടാവുമല്ലോ, അവരൊക്കെ താങ്കളെ ബന്ധപ്പെട്ട്? അവർ കുറേ പേര് ചീത്ത പറയും, കാരണം കുറേ പേര് പറയും ചേട്ടൻ ചെയ്തത് നന്നായി, അങ്ങനെയെങ്കിലും ഇത് ചെയ്യാമല്ലോ. ഇപ്പം എനിക്ക്, ഞാൻ മൊത്തം ആൾക്കാരെ പ്രതികരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ അവസ്ഥ സൂയിസൈഡ് പോയിൻ്റാണ്, അത്ര മോശം അവസ്ഥ. കാരണം കുറേ കാലവും എല്ലാവരും സഹിച്ച് 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 ഒരു പരിധി വരെയായി. ആരും ഞങ്ങൾക്ക് കടം 10 പൈസ തരില്ല, ബന്ധുക്കൾ വരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വരെ നമ്മളെ കാണുമ്പോൾ അവൻ കാശ് ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വിളിക്കില്ല, അതാണ് അവസ്ഥ. അപ്പം ടൂറിസ്റ്റ് വണ്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രകാരത്തിലൊരു വീട്ടിൽ കയറ്റാൻ കൂടി പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ടൂറിസ്റ്റ് വണ്ടി ഉള്ള ഒരു ഒരാളെന്ന് പണ്ടെന്ന് പറഞ്ഞൊരു വിലയുണ്ടായിരുന്നു, ഇന്ന് അതില്ല, കാരണം അവന് വരുമാനമില്ല, അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഈ ഒരു ബസ്സിന് എത്ര ചെലവ് വരിക, അതായത് ഒരു എന്തൊക്കെ മെയിൻ്റെനൻസ് ആണ് അതിന് വേണ്ടി വരിക? ഒരു ബസ്സിന് ടയർ വേണം, എ സിയുടെ കാര്യങ്ങൾ നോക്കണം. ഒരു എൻ്റെ വണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് എഡ്രസ്റ്റ് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ കോവിഡ് വന്നേ പിന്നെ പെർ ഡേ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇത് 2-3 ദിവസം കഴിയുമ്പോൾ അഡ്രസ്റ്റ് ചേഞ്ച് ചെയ്യണം. അതിനെല്ലാം വൈറ്റ് ആൻഡ് നീറ്റ് അഡ്രസ്റ്റ്, അതേപോലെ അതിൻ്റെ കർട്ടൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അതെല്ലാം ക്ലീനിങ് കാര്യങ്ങളെല്ലാം പക്കയായിരിക്കണം, ടയറുകൾ കാര്യങ്ങളെല്ലാം പക്കയായിരിക്കണം. ഒരു വണ്ടി പോകണമെങ്കിൽ കണ്ടമാനം അതിൻ്റെ പുറകിൽ കുറേ അധ്വാനങ്ങളുണ്ട്. അത്ര അധ്വാനങ്ങൾ ചെയ്തിട്ട് ഞാൻ തന്നെ നിന്ന് ചെയ്തിട്ടാണ് ഈ വണ്ടികളൊക്കെ ഞാൻ വരുന്നത്. ഞാൻ വെളുപ്പിനെ വന്ന് വണ്ടി വരുന്നതിന് മുമ്പേ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കി വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ വണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് റെഗുലറായിട്ട് ഓട്ടം തന്നെ ആൾക്ക് ഞാനൊരു മോശം സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ബോംബെ മൊത്തം ബാധിക്കും. ബോംബെയും മാർക്കറ്റും അഹമ്മദാബാദ് മാർക്കറ്റും ഒക്കെയാണ് എനിക്ക് കൂടുതൽ എന്നെ മൊത്തം ബാധിക്കും. അപ്പോൾ വലിയ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ താങ്കളെ തളർന്നു നിൽക്കുമ്പോൾ താങ്കളെ ഒന്ന് താങ്ങി പിടിക്കുന്നത് താങ്കളുടെ കുടുംബം തന്നെയായിരിക്കും അല്ലേ? പിന്നെ എന്നെ താങ്ങി പിടിക്കുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ പണ്ടേ ഞാനൊന്നും ഉണ്ടാവില്ല. ദൈവ വചനത്തിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിൽക്കില്ല. കാരണം ഇത് നിസ്സാര കാര്യമൊന്നുമല്ല, അത് ഈ ഇത്രയൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ടും ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇത്രയും കാലം പണിയെടുത്ത് എല്ലാം പോയി. വീട്ടുകാരെന്താണ് പറയുന്നത്? അല്ല, വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിലും അവർ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ നല്ല നിർത്തുന്നത് ദൈവവചനമാണ്. ഇവരൊക്കെ വിറ്റുകളയാനായിട്ട് നമ്മുടെ മക്കളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. കാരണം ഈ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പണ്ടൊക്കെ അതിനകത്തൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നഷ്ടം കയ്യിൽ നിന്ന് കൊടുക്കും, നഷ്ടം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. പേരിന് മുതലാളി, ആ പേരിന് മുതലാളി എന്ന് പറഞ്ഞാൽ ആ വാക്ക് ടു വണ്ടിക്കാരെ നിങ്ങൾ ദൈവത്തോർത്ത് മുതലാളി എന്ന് വിളിക്കല്ലേ. അവൻ മുതലാളി എന്നല്ല അവനെ വിളിക്കേണ്ടത്, വണ്ടിക്കാരെ നിങ്ങൾ വിളിക്കേണ്ടത് നോട്ടക്കാരൻ എന്നാണ് വിളിക്കണ്ടേ. നമ്മൾ തോട്ടം നോക്കുന്നതാരാ? തോട്ടക്കാരൻ. ബസ് നോക്കുന്നത് നോട്ടക്കാരനാണ് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ബസ്സിൻ്റെ ആർ സി ബുക്കിനകത്ത് ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ ഓണറിൻ്റെ പേര്, ചോളമണ്ഡലം ഫൈനാൻസ്, സുന്ദരം ഫൈനാൻസ്, ശ്രീറാം ഫൈനാൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ കോളത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ മെയിൻ ആള് അവരാണ്. പക്ഷേ ചില ആൾക്കാർക്ക് പറ്റുന്നത് ഈ നമ്മുടെ പേര് കാണുമ്പോൾ നമ്മുടെ വണ്ടി എന്ന് വിചാരിക്കും. അത് തെറ്റായ ധാരണയാണ്. അത് എനിക്കില്ലാത്തതുകൊണ്ടാണ് ദൈവം നമ്പരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ പോകുന്നത്. അതെ. സർക്കാരിനോടും ജനങ്ങളോടും എന്താ പറയാനുള്ളത്?
ജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ സർക്കാരിനോട് പറയാനുള്ളത്, ഒരു കൊല്ലത്തേക്കെങ്കിലും ടൂറിസ്റ്റ് വണ്ടികളുടെ ടാക്സ് ഒഴിവാക്കി തരിക. കാരണം ഞങ്ങൾ റോട്ടിൽ കൂടെ ഓടുമ്പോൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ടോൾ എടുക്കുന്നുണ്ട്, തൃശ്ശൂർ പോകുമ്പോഴും ഞങ്ങൾ ടോൾ എടുക്കുന്നുണ്ട്, എല്ലാം 300-400 വെച്ചിട്ട് ടോൾ എടുക്കുന്നുണ്ട്. കോവളത്തേക്ക് പോകുമ്പോൾ 560 രൂപയുടെ ടോൾ എടുക്കുന്നുണ്ട്. 560 രൂപയുടെ ടോൾ എടുത്ത വണ്ടിയാണ് 2000 രൂപ ഫൈൻ അടച്ചത്. അപ്പോൾ ഒരു കൊല്ലം ഈ ടാക്സ് ഒഴിവാക്കി തന്ന് ഞങ്ങളൊന്ന് ടൂറിസം ഒന്ന് ഓടാനും അനുവദിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ടാക്സ് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സർക്കാർ ബന്ധപ്പെട്ട് താങ്കൾ ഈ ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ താങ്കൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുമോ? ഈ വണ്ടി വിൽക്കുന്ന ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാലും ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ സി സി എടുക്കണ്ടേ? അപ്പോൾ എനിക്ക് മേടിച്ച ആൾക്കാർക്കൊക്കെ കാശ് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ എനിക്ക് എത്ര നാൾ നമുക്ക് നാളെ തരാമെന്ന് പറയാൻ പറ്റും? അപ്പം ഞാനിത് വിറ്റാണെങ്കിൽ ആൾക്കാരുടെ കടന്ന് നിർത്തും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോഴും സിവില് ക്ലിയർ ആളാണ്. കാരണം ഞാൻ അങ്ങനെ ഉള്ള ഒരു ഇതിനകത്ത് നിൽക്കുന്ന ആളാണ്. എത്രത്തോളം രൂപയുടെ വണ്ടിയാണ് വിൽക്കുന്നത്? ഇതിപ്പോൾ 10 ലക്ഷം രൂപയുടെ വണ്ടി വരുന്ന 4.5 ലക്ഷം രൂപ വെച്ച് വിൽക്കാം, അത് വെക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുവിധം കടമൊക്കെ അങ്ങനെ തൽക്കാലം കുറച്ച് വണ്ടികളുടെ സി സി അടയ്ക്കുമ്പോൾ ഒരു 3-4 മാസത്തേക്ക് ഒരു സന്തോഷം. ഒരു സമാധാനം, കാരണം ആൾക്കാർ വീട്ടിൽ വന്ന് കഴിച്ചു വയ്ക്കുന്നത് വലിയ സങ്കടമുള്ള കേസ്. മറ്റ് ബസ് ഓണേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും വലിയൊരു നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രം. എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം, ഒത്തൊരുമയോടുകൂടി നിന്നാൽ എല്ലാവർക്കും നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് എന്ന് പറഞ്ഞാൽ. ലോകത്തെ ഏറ്റവും റേറ്റ് കുറച്ച് ബസ് കിട്ടുന്നത് കേരളത്തിലാ. ആ ലോകത്ത് അന്വേഷിച്ച് നോക്കിയോ നിങ്ങൾ, ലോകത്തെ ഏറ്റവും കുറച്ച് 9000 രൂപ 9500 രൂപയ്ക്ക് 50 ലക്ഷം രൂപയുടെ മുതൽ കിട്ടുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംസ്ഥാനത്തുമില്ല. ബാംഗ്ലൂർ ഒരു ദിവസത്തിന് വണ്ടി എടുക്കുന്നതിന് 10000 രൂപ വരും. ഇവിടെ മാത്രമാണ് ഈ 9500 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ. ഇവിടെ തമ്മിത്തല്ലിയ ആകെ തവിട് കൂടിയാ, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അത് തന്നെയാണ് റോയിയോട് സർക്കാർ നല്ല രീതിയിൽ ഇടപെടണം, കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. ഈ 10 ബസ് മാത്രമല്ല, ഈ ബസ്സുകളിലുള്ള തൊഴിലാളികൾ മിനിമം 2 പേരാണ് തൊഴിലാളികളായിട്ടുള്ളത്. അപ്പോൾ അത്രയും തൊഴിലാളികളുടെ വീട് പട്ടിണിയാവും, ജോലി ഇല്ലാതാവുന്നതോടുകൂടി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലിടപെടണം. സർക്കാർ ഇദ്ദേഹം ആവശ്യപ്പെടുന്ന പോലെ 1 വർഷത്തെ ടാക്സ് ഇളവ് ചെയ്ത് കൊടുത്താൽ ഒരു ആശ്വാസമാകും. ബാക്കി അതായത് അദ്ദേഹത്തിൻ്റെ ഈ വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടികൾ, അത് വിറ്റ് കിട്ടുന്ന കുറച്ച് പണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കടവും തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർ പീയൂഷ്, മറുനാട് ടി വി, കൊച്ചി.